ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം ഫിഷ് കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ അതും ഏറ്റവും എളുപ്പത്തിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പ്രിപ്പറേഷൻ ടൈം ഒരു 3 മിനിറ്റ് കുക്കിംഗ് ടൈം ഒരു 5 മിനിറ്റ് അത്ര എളുപ്പത്തിൽ ലെസ് ഇൻഗ്രീഡിയൻസും ഉണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഈസി ഏറ്റവും ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഫിഷ് കറി ചോറിൻ്റെ കൂടെയും അപ്പം ചപ്പാത്തി ഇതിൻ്റെ കൂടെ ഇടിയപ്പം ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റാവുന്ന ഏറ്റവും എളുപ്പത്തിലുള്ളൊരു ഫിഷ് കറി ഫ്രഷായിട്ട് കിട്ടിയ കുറച്ച് കരിമീനാണത് അതിൽ നിന്ന് 4 കരിമീൻ മീഡിയം സൈസിലുള്ള അത് വെച്ചാണ് ഞാൻ ഈ കറി വെച്ചത് അതിൻ്റെ അളവുകളാണ് പറയുന്നത് ക്ലീൻ ചെയ്ത് ഓരോ കരിമീനും 2 കഷ്ണങ്ങളാക്കി നുറുക്കിയത് ചട്ടിയിലേക്ക് ചേർത്തു കൊടുത്തു അതിലേക്ക് ഒരു പിടി വേപ്പില കഴുകി വൃത്തിയാക്കിയത് ചേർക്കുക ഇതിലേക്ക് ഒരു പിടി ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും 1/15 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി വളരെ ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക 5 പച്ചമുളക് ഇത് ഇലിമ്പൻ പുളി ചെമ്മീൻ പുളി പല പേരിലാണ് അറിയപ്പെടുന്നത് അത് ഫ്രഷായിട്ട് വറച്ചെടുത്ത് കഴുകി ക്ലീനാക്കി ഇത് ഏകദേശം 20 പുളി ഉണ്ടായിരുന്നു അത് നന്നായി കഴുകി വട്ടത്തിൽ അരിഞ്ഞ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തു അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി എരിവ് ഇഷ്ടമുള്ളവർക്ക് സാധാരണ മുളക് പൊടി ചേർക്കാം 2 ടേബിൾ സ്പൂൺ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇവയെല്ലാം കൂടെ നമുക്കൊന്ന് ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് മീൻ ഉടയരുത് തിരുമ ഒന്നും ചെയ്യരുത് മിക്സ് ചെയ്ത് കൊടുക്കുക 1 കൂട്ടം ചേർക്കാൻ മറന്നു മല്ലിപ്പൊടി മല്ലിപ്പൊടി എന്ന് പറയുന്നത് 1/2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി അധികം വേണ്ട എന്നിട്ട് ഒന്ന് നന്നായിട്ട് തിരുമ്മി ചേർത്ത് 1/2 കപ്പ് വെള്ളവും ചേർത്ത് നമുക്കിത് പതുക്കെ തീയിലോട്ട് വെച്ച് കൊടുക്കാം 1/2 കപ്പ് വെള്ളം ഇത് മീഡിയം ഫ്ലെയിമിലാണ് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിയുമ്പോൾ മീനിൽ നിന്ന് കുറച്ച് വെള്ളം കൂടെ വരും 1/2 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി വെച്ച് നമുക്കത് തിളപ്പിച്ച് എടുക്കാം വളരെ വേവ് കുറവാണ് അധികം നേരം കുക്ക് ചെയ്യുമ്പോഴാണ് ഈ കരിമീൻ പൊടിഞ്ഞു പോകുന്നത് 5 മിനിറ്റേ നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അതിനുശേഷം ഇതിലേക്ക് 1/4 കപ്പ് നല്ല കട്ടിയുള്ള തലപ്പാൽ തേങ്ങയുടെ തലപ്പാൽ ഇനി നിങ്ങൾ മിൽക്ക് പൗഡർ വെച്ചിട്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വെള്ളത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കനട്ട് മിൽക്ക് പൗഡർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ കയ്യിൽ വെച്ച് ഇളക്കൊന്നും ചെയ്യരുത് നമ്മൾ കുടുക്കുകയാണ് വേണ്ടത് വെച്ച് ചട്ടി ഒന്ന് അനക്കി കൊടുക്കുക എന്നിട്ട് സ്പൂൺ വെച്ചിങ്ങനെ വൈറ്റ് കളറിൽ തേങ്ങാപ്പാൽ കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ മാത്രം പതുക്കെ എടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ ഇപ്പം നമ്മുടെ പാകത്തിനായിട്ടുണ്ടൊരു തിളച്ച് മറിയാൻ പാടില്ല പതഞ്ഞിങ്ങനെ തിള വരുമ്പോൾ തന്നെ നമുക്ക് മാറ്റണം പാല് പിരിഞ്ഞു പോകും ഓക്കെ ഇനി നമുക്ക് വേണ്ടത് ചുവന്നുള്ളി കാച്ചി ഒഴിക്കണം അതിനായിട്ട് ഒരു ചെറിയ പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക വെളിച്ചെണ്ണയാണ് നിർബന്ധമാണ് എന്നാലാണ് ആ നാടൻ കറിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ അതിലേക്ക് 1 പിടി ചുവന്നുള്ളി കുനുകുനാന്നരിഞ്ഞത് വളരെ ചെറുതായിട്ട് അരിയുക അതിലേക്ക് 1 പിടി വേപ്പിലയും 1 നുള്ള് ഉപ്പും ചേർത്തിട്ട് നമുക്കിത് ഒരു ലൈറ്റ് ബ്രൗൺ ഷേഡ് ആവണ വരെ മൊരിച്ച് എടുക്കണം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇത് ഈ പരിവാണ് നമ്മൾ കറിയിലേക്ക് ചേർക്കേണ്ടത് എന്നാലേ സ്വാദ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഇത് കറിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഉടനെ തന്നെ കറി അടച്ചു വെക്കണം എന്നാലേ അതിൻ്റെ ആ സ്വാദും ഫ്ലേവറും എല്ലാം കറിയിലേക്ക് കിട്ടുകയുള്ളൂ 5 മിനിറ്റ് അടച്ചു വെക്കുക തുറക്കാനേ പാടില്ല അത് കഴിഞ്ഞ് നമുക്ക് എടുത്ത് സെർവ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ കറി തിളയ്ക്കുമ്പോൾ തന്നെയുള്ള ഫ്ലേവർ എന്ന് വെച്ചാൽ അപ്പം തന്നെ നമുക്ക് എടുത്ത് കഴിക്കാം അത്ര രുചിയാണ് പിന്നെ ഉള്ളിയുടെ ആ മൊരിഞ്ഞ സ്വാദും കൂടെ ആകുമ്പോൾ വളരെ ടേസ്റ്റാണ് ഇത് ചോറിന് വളരെ നല്ലൊരു കറിയാണ് ഒരു നാടൻ ഫിഷ് കറി ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കിയതാണ് പിന്നെ ചപ്പാത്തി പാലപ്പം വെള്ളയപ്പം ഇടിയപ്പം ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാവുന്ന ഒരു ഭയങ്കര നല്ല ഒരു കോംബോ ആണ്
എല്ലാവരും ട്രൈ ചെയ്യണം. മീൻ വെട്ടുന്ന ബുദ്ധിമുട്ട് ഇല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടിക്ക് മീൻ വെട്ടിക്കൊടുത്താൽ ഈ അളവിൽ അവരുണ്ടാക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഏറ്റവും ടേസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് ടേസ്റ്റ് അത്ര നന്നായിട്ട് നിങ്ങൾക്കറി കിട്ടും, ഉറപ്പാണ് ആ കാര്യം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവേത് ലൈക്ക് ചെയ്യുക. ഇതുവരെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കണം, അതുകൂടെ ക്ലിക്ക് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സജഷൻസ് എല്ലാം കമൻറ്റിൽ ഇടുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന കോവിഡ് കാലമാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ തന്നെ നിൽക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. സി യു വിത്ത് അനദർ വീഡിയോ. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ് യു ഓൾ.